സ്നോഫോൾ ഏവിയേഷൻ ഉപയോഗിച്ച് 35,000-ത്തോളം കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോടതി. വാടക കുടിശ്ശിക ഇല്ലാത്തതോ വാടകക്കാരുടെ പെരുമാറ്റ ദൂഷ്യമോ ഇല്ലാതെ തന്നെ വാടകക്കാരെ ഒഴിപ്പിച്ച് വീട് സ്വന്തമാക്കാൻ ഉടമസ്ഥർക്ക് സാധിക്കുന്ന ഈ അവകാശം നിർത്തലാക്കുമെന്ന് തെരേസ മേയുടെ കാലം മുതൽ മാറി മാറി വന്ന സർക്കാരുകൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഈ പരിഷ്കാരം തുടർച്ചയായി വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പെങ്കിലും ഇത് ഒരു നിയമമാക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി നടപടികൾ വഴി ആയിരക്കണക്കിന് വാടകക്കാരെയാണ് ഒഴിപ്പിക്കാൻ തുനിയുന്നത്. സെഷൻ 21 എഫിഷ്യൻസി താൻ നീക്കം ചെയ്യുമെന്ന് 2019 തെരേസമേ പറഞ്ഞതിന് ശേഷം ഇതുവരെ 23,000 കുടുംബാംഗങ്ങളെ വ്യത്യസ്തമായി കൗണ്ടി കോടതി ഉദ്യോഗസ്ഥർ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഈ വർഷം ഈ പ്രകാരം കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേതിന്റെ 38% കൂടുതലാണ്. ഇതോടെ വാടകക്കാരുടെ സംഘങ്ങൾ നോഫോൾ ഡിവിഷനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രവണത 2024 അവസാനം വരെ തുടരുകയാണെങ്കിൽ 35,000-ത്തോളം കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടേക്കും. അതോടൊപ്പം 118,000-ത്തിലധികം കുടുംബങ്ങളെ സെഷൻ 21 പ്രകാരം കോടതി നടപടികളിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുമെന്നാണ് ഗാർഡിയൻ പത്രം പ്രസിദ്ധീകരിച്ച വിശകലന റിപ്പോർട്ടിൽ പറയുന്നത്. ഹൗസിംഗ് സൊസൈറ്റിയായ ഷെൽട്ടർ കഴിഞ്ഞയാഴ്ച പറഞ്ഞത് വാടകക്കാരിൽ 10-ൽ 1 പേർക്കും ഈ ശൈത്യകാലത്ത് വീടുകൾ നഷ്ടപ്പെടുന്ന നിലയിലാണ് എന്നാണ്. മാത്രമല്ല നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ സാമ്പത്തിക പിന്തുണയോടെ അവർ യുഗവുമായി ചേർന്ന് നടത്തിയ സർവേയിൽ തെളിഞ്ഞത് ഇംഗ്ലണ്ടിലെ 43% വാടകക്കാരും ഹൗസിംഗ് കോസ്റ്റുകൾ ഉയരുന്നത് കാരണം വീടില്ലാത്തവരായി മാറുമെന്ന ആശങ്കയിലാണ് എന്നാണ്. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.